Lazaro Fashion Academy, New Bazaar, Alakkode. Phone 0460-22-55-995. Mobile 9061-38-44-44. Lazaro Fashion Academy, opposite Boys High School, Central Bazaar, Payyanur. Phone 0498-522-9295. 9383-26111. ചൂട് കനത്തതോടെ ജില്ലയിൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു വരുന്നതിനോടൊപ്പം ജലജന്യ രോഗങ്ങളും വ്യാപകമാകുന്നു. രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെറുപുഴ പലേരി ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ ജിനോ ഗോപാൽ പലേരി. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് പലതരത്തിലുള്ള രോഗങ്ങളും വ്യാപകമാവുകയാണ്. ചൂടുകൂടുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളും വർദ്ധിച്ചു കഴിഞ്ഞു. എന്നാൽ പലർക്കും എന്താണ് ജലജന്യ രോഗങ്ങളെന്നും അവ വരാതിരിക്കാൻ ചെയ്യേണ്ട പ്രതിവിധികൾ എന്തെല്ലാമാണെന്നും അറിയില്ല എന്നതാണ് വാസ്തവം. വേനൽ ശക്തമായതോടെ ജലദൗർബല്യം കാരണം കുടിവെള്ളത്തിലൂടെയും മറ്റും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നതിലൂടെയാണ് പ്രധാനമായും ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത്. വിട്ടുമാറാത്ത പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് വെള്ളത്തിലൂടെ തന്നെയാണെന്ന് ചെറുപുഴയിലെ പലേരി ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ ജിനോ ഗോപാൽ പലേരി പറയുന്നു. നമ്മുടെ കാലാവസ്ഥ നമ്മൾ നോക്കുക, വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായി, രാത്രി കാലങ്ങളിൽ അത്യാവശ്യം തണുപ്പുണ്ട്. ഈ കാലാവസ്ഥയിൽ നിരന്തരമായിട്ടുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എല്ലാവർക്കും പനിയും ചുമയും ഒക്കെ ആണെങ്കിൽ ഇനിയും ചൂട് കൂടുന്ന സമയത്തേക്ക് ശരിക്കും ജലജന്യ രോഗങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങും. എന്താണ് ജലജന്യ രോഗങ്ങൾ എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? ജലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഴക്കാലത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് മനസ്സിൽ വരുള്ളൂ. പക്ഷേ വേനൽക്കാലത്തെ ജലം, അതിനെക്കുറിച്ചും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ പെരുമാറേണ്ടതാണ്. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന ജലജന്യ രോഗങ്ങൾ? ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ടൈഫോയിഡ്, കോളറ, ഈ നാല് രോഗങ്ങളാണ് പ്രധാനപ്പെട്ട ജലജന്യ രോഗങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇയും. പക്ഷെ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് വേഗം മനസ്സിലാവും. പക്ഷെ മഞ്ഞപ്പിത്തം ഒരു രോഗമാണോ? മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല. നമുക്കറിയാം മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്. അപ്പോൾ മഞ്ഞപ്പിത്ത രോഗലക്ഷണമായി കാണിക്കുന്ന രോഗാവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. ഇത് രണ്ടും ഉണ്ടാവുന്നത് ജലത്തിൽ കൂടിയാണ്. നമ്മൾ മലിനമായ ജലം കുടിക്കാൻ ഉപയോഗിക്കുമ്പോഴും കുളിക്കാൻ ഉപയോഗിക്കുമ്പോഴും കഴുകാൻ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മളറിയാതെ ജലത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബിയും. അതുപോലെ തന്നെയാണ് കോളറ. കോളറയും മലിനമായ ജലത്തിൻ്റെ ഉപയോഗത്തിൽ കൂടി ഉണ്ടാകുന്നതാണ്. ടൈഫോയിഡ്, ടൈഫോയിഡ് കോമൺ ആയിട്ട് നമുക്കിപ്പോഴും ഉണ്ടാകുന്നൊരു അസുഖമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പബ്ലിക് അവെയർനെസ് ഉള്ളൊരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡും നമ്മൾ ഇത്തരം മോശമായ ജലവുമായി കോണ്ടാക്റ്റിൽ വരുമ്പോഴുണ്ടാകുന്ന അസുഖമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ ഇടയിലേക്ക് എത്തുന്നവയാണ്. ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളും ഡോക്ടർ ജിനോ ഗോപാൽ പലേരി നിർദ്ദേശിക്കുന്നുണ്ട്. അസുഖം വരാതെ സൂക്ഷിക്കാൻ വേണ്ടി, നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുക നല്ല ശുദ്ധജലം ഉപയോഗിക്കുക എന്നുള്ളതിൽ കൂടി തന്നെയാണ്. നമ്മളൊരുപാട് യാത്ര പോകുന്നവരാണ് അല്ലേ? വേനൽക്കാലമാകുമ്പോൾ, പ്രത്യേകിച്ച് ഇനി വെക്കേഷനൊക്കെ വരുമ്പോൾ, കുട്ടികളൊക്കെ അവധിക്കാലമാകുമ്പോൾ നമ്മുടെ യാത്രകളും കൂടും. അപ്പോൾ ഈ യാത്രകളിലൊക്കെ ആണ് നമുക്കിങ്ങനെയുള്ള അസുഖങ്ങൾ കിട്ടുന്നത്. നമുക്ക് ജലസ്രോതസ്സുകൾ എന്താണെന്നറിയാതെയാണ് നമ്മുടെ യാത്രയിൽ ഉപയോഗിക്കുന്ന ജലം. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശീലിക്കുക. യാത്രയിലും തിളപ്പിച്ചാറിയ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. പരമാവധി നമ്മുടെ യാത്രകളിൽ തിളപ്പിച്ചാറിയ കുടിവെള്ളം നമ്മൾ കരുതുക തന്നെ വേണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടകാരികളാണ് ജലജന്യ രോഗങ്ങൾ. എങ്കിലും ഇവയെല്ലാം തന്നെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതിനാൽ തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടുകയാണ് ഏറ്റവും പ്രധാനം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.